ഈശോയിലേക്ക് ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ധ്യാനത്തിന് ഒരുക്കമായിട്ടുള്ള ശുശ്രൂഷകൾ സമാപിക്കാൻ അധികം ദിവസങ്ങളില്ല. നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വായിച്ചു കേൾക്കപ്പെടുന്ന സുവിശേഷം മർക്കോസിൻ്റെ 6-ാമത്തെ അധ്യായത്തിലെ 14 തുടങ്ങി 29 വരെയുള്ള വചനങ്ങളാണ്. സ്നാപകയോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച്, അതിനുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ച്, സലോമിയുടെ നൃത്തം, അവളുടെ അമ്മ ഹെറോദോസിനെ കൊടുക്കുന്നു, സ്നാപകൻ്റെ തല സമ്മാനമായി ചോദിക്കുന്നതൊക്കെയാണ്. പലപ്പോഴും മാതാപിതാക്കളെ, നിങ്ങളുടെ പല ജീവിത കാഴ്ചപ്പാടുകളും ശൈലികളൊക്കെ മക്കൾ വഴിതെറ്റി പോകാൻ കാരണമായിട്ടുണ്ട്. സലോമി നൃത്തം ചവിട്ടി, ആ നൃത്തത്തിൻ്റെ താളം തെറ്റിച്ചത് അമ്മയാണ്. ഇന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, ഈ ജഡമോഹങ്ങളുടെ അടിമത്വമൊക്കെ നമ്മുടെ കുടുംബങ്ങളെ വഴിതെറ്റിപ്പോകാൻ ഒരുപാട് കാരണമാക്കിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മലാഖമാരാക്കി വളർത്താൻ കഴിയട്ടെ. കൊച്ചു ത്രേസ്യയുടെ അപ്പനും അമ്മയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വേളയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ലൂയി മാർട്ടിൻ ആൻഡ് സെലി മാർട്ടിൻ ലിവ്ഡ് ഹോളി ആൻഡ് ലെഡ് ചിൽഡ്രൻ ഹോളിനെസ്. ഒരു വിശുദ്ധരായിട്ട് ജീവിച്ച മക്കളെ വിശുദ്ധിയിലേക്ക് നയിച്ചു. കർത്താവേ, ഞങ്ങൾ ഈ കൃപാഭിഷേക ധ്യാനത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവിനായിക്കണേ. വഴിതെറ്റിപ്പോകാതെ ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ വളർത്താൻ ഈ കൃപാഭിഷേക ധ്യാനത്തിലെ എല്ലാ മാതാപിതാക്കളുടെ മേലും എൻ്റെ കരുണ വർഷിക്കണേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധത്തെ വിട്ട് അനധികൃത ബന്ധങ്ങളിൽ താമസിക്കുന്ന ദമ്പതികൾ തിന്മ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ ഈ കൃപാഭിഷേക ധ്യാനം കാരണമാകാൻ ഇടയാക്കണേ.